Okay, children, now we are going to study the next lesson, The Snake and the Mirror, written by Vaikam Muhammad Bashir. This story was written in Malayalam and later it was translated into English. We know Vaikam Muhammad Bashir is known as the Bepur Sultan. He was born in 1908 and passed away in 1994. His notable works, Balyakala Sakhi, Shabdangal, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഇന്ദുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു, തുടങ്ങിയ ലേഖനങ്ങളാണ് അദ്ദേഹം വളരെ കൗതുകത്തോടുകൂടി എഴുതിയിട്ടുള്ളത്. 1982 അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ദി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, അതിനകത്തും ഒരു സ്നേക്ക് കഥാപാത്രമായിരുന്നു. അതെഴുതിയത് റസ്കിൻ ബോണ്ട്, ഒരു ബ്രിട്ടീഷ് ഇന്ത്യക്കാരൻ. എന്നാൽ മലയാളിയായ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കൃതിയിലും ഒരു സ്നേക്ക് കഥാപാത്രമായി വരുന്നു. ഈ പാഠത്തിലെ കഥാപാത്രങ്ങൾ ഒരു ഹോമിയോപ്പത് ഡോക്ടർ, ഒരു സ്നേക്ക്, ഹോമിയോപ്പത് ഡോക്ടറിന്റെ സുഹൃത്തുക്കൾ. യഥാർത്ഥത്തിൽ ഒരു രസകരമായ, എന്നാൽ അതിനകത്ത് ഒരുപാട് വിരോധാഭാസങ്ങൾ നിറഞ്ഞ ഒരു സംഭവകഥ. ഹോമിയോപ്പത് ഡോക്ടർ മറ്റുള്ള തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു കേൾപ്പിക്കുന്ന ഒരു കഥയാണ് ആ കഥ. നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നടക്കുന്നത് പോലെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതി വായനക്കാരെ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. നമുക്ക് നോക്കാം. അദ്ദേഹം കൂട്ടുകാരോട് ചോദിക്കുന്ന ഒരു സംഭവം മുതലാണ് കഥ തുടങ്ങുന്നത്. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ്സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എ ഫുൾ ബ്ലഡഡ് കോബ്ര? ഓൾ ഓഫ് അസ് ഫെൽ സൈലന്റ്. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രോം ദ ഹോമിയോപ്പത്ത്. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. Tale. What is tale? Tale is a story. Tale is a story. The homeopathy doctor is discussing with his friends and he is asking them, has a snake ever coiled itself around any part of your body? ഇവര് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ, ഹോമിയോപ്പത് ഡോക്ടർ തന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത്
പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? അതും നല്ല തേജസ്, നല്ല ആരോഗ്യമുള്ള, നല്ല ഊർജസ്വലമായ സ്നേക്ക് നിങ്ങളെ ആരെയെങ്കിലും ചുറ്റിയിട്ടുണ്ടോ? എല്ലാവരും ഞെട്ടിപ്പോയി. ചോദിച്ചിരിക്കുന്നത് ആരാണ്? ഒരു ഹോമിയോപ്പത് ഡോക്ടർ. എപ്പോഴാണ് ഇവരിൽ ഈ ഒരു വിഷയം കൊണ്ടിട്ടത്? ഇവരെല്ലാവരും കൂടി ഇരുന്ന് പാമ്പുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ ഒരു അനുഭവ കഥ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുന്നത്. അവരെല്ലാവരും വളരെ സൂക്ഷ്മതയോടെ, വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്, അബൌട്ട് 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was familiar one. One could say that the rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. Sambhavakatha. Oru ഉഷ്ണകാല രാത്രിയിലായിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്, എബൌട്ട് 10 o'clock. രാത്രി ഏകദേശം 10 മണി സമയം. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺഡ് ടു മൈ റൂം. ഇദ്ദേഹം സ്വന്തമായി ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന ആളല്ലായിരുന്നു. റെസ്റ്റോറൻറ്റിൽ പോയി രാത്രി ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങി തന്റെ റൂമിലേക്ക് വരുന്ന സമയം ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം അദ്ദേഹത്തിന് പരിചിതമായിരുന്നു, ഫെമിലിയർ ആയിരുന്നു. ആളുകൾ പറയാറുണ്ട്, ഡോക്ടർ ഒറ്റയ്ക്കല്ല, ഡോക്ടറിന് കുറെ കൂട്ടുകാർ വീട്ടിലുണ്ട്. എലി, പാറ്റ, പല്ലി, പാമ്പ് അങ്ങനെ തുടങ്ങിയ ജീവജാലങ്ങളെല്ലാം തന്റെ സഹപാഠികളായിരുന്നു. അദ്ദേഹം മാച്ച് ബോക്സ് എടുത്തു, തന്റെ ടേബിളിന്റെ പുറത്ത് വെച്ചിരുന്ന കെറോസിൻ ലാമ്പ്, എന്താണ് കെറോസിൻ ലാമ്പ്, മണ്ണെണ്ണ വിളക്ക്, അത് കത്തിച്ചു. കഥ കൂട്ടുകാരോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. It was a small rented room. I had just set up medical practice and my earnings were meager. I had about 60 rupees in my suitcase, along with some shirts and dhotis. I also possessed one solitary black coat which I was then wearing. ഈ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതൊരു കൊച്ചു വാടക വീടായിരുന്നു. അദ്ദേഹം മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചതേയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏർണിങ്സ്, വരുമാനം വളരെ മീഗറായിരുന്നു. വെരി ലിറ്റിൽ, വളരെ കുറച്ച് മാത്രമായിരുന്നു. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സൂട്ട്കേസ്. തന്റെ കയ്യിൽ, തന്റെ സൂട്ട്കേസിൽ, പെട്ടിയിൽ ഏകദേശം 60 rupees, കുറച്ച് തുണിയും, ഷർട്ട്, ധോത്തി, ധോത്തിയുമുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ബ്ലാക്ക് കോട്ട് ആയിരുന്നു സ്വന്തമെന്ന് പറയാൻ, അത് ധരിച്ചിരിക്കുകയായിരുന്നു. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹാങ് ദം അപ്പ്. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall.
I lay down to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air, but the wind god seemed to have taken time off. ഇദ്ദേഹം മുറിയിലോട്ട് വന്നു. അദ്ദേഹത്തിന്റെ ബ്ലാക്ക് കോട്ട് ഊരി മാറ്റി. White shirt and not so white vest and I hung them up. തന്റെ ബനിയൻ വെസ്റ്റ്, ഇവിടെ ബനിയനാണ്, കോട്ട് ബനിയൻ എല്ലാം ഊരി അവിടെ തൂക്കിയിട്ടു. I opened the two windows in the room. രണ്ട് ജനാലകൾ തുറന്നിട്ടു. It was an outer room with one wall facing open yard. അതായത് ഒരു ലോഡ്ജ് പോലുള്ളതിന്റെ ഏറ്റവും പുറത്തെ റൂം ആയിരുന്നു തന്റേത്. There was no ceiling. അവിടെ തട്ടുകളില്ലായിരുന്നു. ഓടുമേഞ്ഞ വീടായിരുന്നു. ഓടുമേഞ്ഞ വീടിന്റെ ഏകദേശം ഷേപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പട്ടിയിൽ ഇങ്ങനെ വന്ന് കഴിക്കോലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു ഡയറക്ഷനെയാണ് ഗ്യാബിൾസ് എന്ന് പറയുന്നത്. ആ ഇതിന്റെ കഴുക്കോല് ഉത്തരം എല്ലാം കൂടെ വന്ന് സംയോജിക്കുന്നത് ഇങ്ങനെ കാണാം. അവിടെ ആ ഉത്തരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും, ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും എലിയും ഒക്കെ പോകുന്നത് കാണാമായിരുന്നു. ഇദ്ദേഹം കട്ടിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്തിട്ടു കിടന്നു. പക്ഷെ ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പുറത്തേക്കൊന്നിറങ്ങി വരാന്തയിൽ ഇരുന്ന് ഇത്തിരി കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു. പക്ഷേ ദ വിൻഡ് ഗോഡ്, അതായത് വായുദേവൻ, വിശ്രമത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കാറ്റുണ്ടായിരുന്നില്ല. I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, the Materia Medica. I opened it at the table on which stood the lamp and the large mirror. A small comb lay beside the mirror. ഇദ്ദേഹം റൂമിൽ ചെന്നു, കസേര പിടിച്ചിട്ടു ഇരുന്നു, പെട്ടി തുറന്നു, പെട്ടിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു, ഒരു മെഡിക്കൽ ബുക്ക് എടുത്തു. അതിന്റെ പേരാണ് ദ മെറ്റീരിയ മെഡിക്ക. അത് തുറന്ന് മേശപ്പുറത്ത് വെച്ചു. അവിടെ ഒരു ലാർജ് മിറർ ഉണ്ടായിരുന്നു, ഒരു ചീപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ കണ്ണാടിയുടെ മുമ്പിൽ ലൈറ്റ് കത്തിച്ചു വെച്ചിട്ടുണ്ട്, ആ അവിടെ ഇരിക്കുകയായിരുന്നു. One feels tempted to look into a mirror when it is near. I took a look. In those days, I was a great admirer of beauty. Admirer. അതായത് സ്വയം പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ പുകഴ്ത്തുന്ന, അഡ്മയർ ചെയ്യുന്ന, പ്രശംസിക്കുന്ന, പുകഴ്ത്തുന്ന, അയാൾ സ്വന്തം ബ്യൂട്ടി പുകഴ്ത്തുന്ന ഒരു പ്രായമായിരുന്നു. അഡ്മയറർ ഓഫ് ബ്യൂട്ടി, താൻ തന്റെ ബ്യൂട്ടിയെ കുറിച്ച് തന്നെ പ്രശംസിക്കുന്ന ഒരു പ്രായമായിരുന്നു. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. എപ്പോഴും താൻ ഹാൻസം ആയിരിക്കണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. എന്താണ് ഹാൻസം? കോമളൻ, സുന്ദരൻ. I was unmarried and was a doctor. ഇയാൾ അവിവാഹിതനായിരുന്നു, ആൾ ഡോക്ടറാണ്. I felt I had to make my presence felt. ഞാൻ കരുതി. I felt I had to make my presence felt. ഞാൻ അവിടെ ഉണ്ടെന്ന്, എന്റെ സാന്നിധ്യം അറിയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. ചീപ്പ് എടുത്തു, കണ്ണാടിയിലൊന്ന് നോക്കി,
തൻ്റെ മുടി ഒന്ന് ഒതുക്കി അതിൻ്റെ ആ ലൈനൊക്കെ കറക്റ്റ് ലൈനൊക്കെ ഒതുക്കി വെച്ചു. Again I heard that sound from above. വീണ്ടും ആ ശബ്ദം കേട്ടു. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. I was, after all, a bachelor and a doctor. അദ്ദേഹം കണ്ണാടിയിലോട്ടൊന്ന് സൂക്ഷ്മമായി നോക്കി. ഒരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുത്തു. വളരെ ഗൗരവമേറിയ ഒരു തീരുമാനം. ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ. ഐ വുഡ് ഹാവ് ഷേവ്ഡ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാച്ച്. ഇയാൾ എടുത്ത തീരുമാനം, ആദ്യത്തെ തീരുമാനം, എപ്പോഴും ഹാൻസമായിരിക്കും. തിൻ മുസ്റ്റാച്ച് പണ്ട് ഒരു ഫാഷനായിരുന്നു. വളരെ നേരിയ ഒരു മീശ, തീപ്പെട്ടിക്കൊള്ളിയുടെ കനമുള്ള ഒരു മീശ ഇവിടെ വരെ ആക്കി വെച്ചു. ബാക്കിയെല്ലാം ഷേവ് ചെയ്ത് കളയും. അതൊരു ഫാഷനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ചെറിയ നേരിയ കനത്തിലെ ഒരു മീശ ഇവിടം വരെ കാണത്തത്, ബാക്കി ഇവിടം വരെ എല്ലാം ഷേവ് ചെയ്ത് വെട്ടി ഒക്കെ ആക്കും. തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് വരച്ചാൽ എങ്ങനെ ഇരിക്കും? അത്രയുമുള്ള കനം. അതാണ് തിൻ മുസ്റ്റാച്ച്. മുസ്റ്റാച്ച് മീശ. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചലർ ആൻഡ് എ ഡോക്ടർ. ഇയാളുടെ മനസ്സിൽ പുളകം കൊണ്ടിരിക്കുന്ന രണ്ട് വാക്യങ്ങളാണ് ഐ ആം എ ഡോക്ടർ, ഐ ആം എ ബാച്ചലർ. ഇയാൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഓൾ ഐ ആം എ ഡോക്ടർ. ഒരു ഡോക്ടർ എപ്പോഴും സുമുഖനായിരിക്കണം എന്നായിരുന്നു ഇയാളുടെ ധാരണ. പിന്നെ ഇയാൾ അവിവാഹിതനാണ്, കാണുന്നവർക്ക് ആകർഷണമുണ്ടാകണം. അങ്ങനെ താൻ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. ഫസ്റ്റ് ഡിസിഷൻ, വാട്ട് വാസ് ദ ഫസ്റ്റ് ഡിസിഷൻ? ടു ബി ഹാൻസം ഓൾവേസ് ആൻഡ് കീപ് ദ ക്ലീൻ ഷേവ് ആൻഡ് മേക്ക് എ തിൻ മുസ്റ്റാച്ച്. ആദ്യത്തെ തീരുമാനം ഇതാണ്, എപ്പോഴും സുമുഖമായി ഇരിക്കുക, എപ്പോഴും ഷേവ് ചെയ്തിരിക്കുക, വളരെ കട്ടി കുറഞ്ഞ ഒരു മീശ നിലനിർത്തുക. ഐ ലുക്ക്ഡ് ഇൻടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. ഐ മെയ്ഡ് അനദർ എർത്ത് ക്വേക്കിംഗ് ഡിസിഷൻ. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ് ടു ലുക്ക് മോർ ഹാൻസം. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഓൾ. ഞാൻ വീണ്ടും കണ്ണാടിയിലേക്കൊന്ന് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. അതൊരു അട്രാക്റ്റീവ് പുഞ്ചിരിയായിരുന്നു, വളരെ ആകർഷകമായ ഒരു പുഞ്ചിരിയായിരുന്നു. രണ്ടാമത്തെ എർത്ത് ക്വേക്കിംഗ് ഡിസിഷൻ, ഭൂചലനമുണ്ടാക്കുന്ന തരത്തിൽ അയാൾ രണ്ടാമതൊരു തീരുമാനമെടുക്കുന്നു. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഫേസ്. എന്റെ മുഖത്ത് ഈ ആകർഷകമായ പുഞ്ചിരി ഞാൻ എപ്പോഴും നിലനിർത്തും. എപ്പോ കണ്ടാൽ എന്ന് ചിരിക്കുന്ന ഒരവസ്ഥയിൽ, എപ്പോഴും പുഞ്ചിരി തൂകുന്ന ഒരവസ്ഥയിൽ ആകാൻ താൻ തീരുമാനിച്ചു. അപ്പൊ ഒന്നാമത്തെ ഡിസിഷൻ എന്താണ്? ടു കീപ് ക്ലീൻ ഷേവ് ആൻഡ് കീപ് എ തിൻ മുസ്റ്റാച്ച്. സെക്കൻഡ് ഡിസിഷൻ, ടു കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ് ഓൾവേസ്. വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ആഫ്റ്റർ ഓൾ ഐ ആം എ ബാച്ചലർ ആൻഡ് ഐ ആം എ ഡോക്ടർ. ഇതാണ് ഇയാളുടെ മനസ്സിൽ പുളകം കൊള്ളുന്നത്. ഇയാൾ ചെറുപ്പക്കാരനായതുകൊണ്ടും അവിവാഹിതനായതുകൊണ്ടും ഇയാളൊരു ഡോക്ടർ ആയതുകൊണ്ടും ഇയാൾ എപ്പോഴും സുമുഖനായിരിക്കണം. അഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബവ്. വീണ്ടും ഒരു ശബ്ദം കേട്ടു. ഐ ഗോട്ട് അപ്പ്, lit a beedi and practiced up and down the room and paced up and down the room. Then another lovely thought struck me. I would marry. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away,
she should not be able to run after me and catch me. ഇന്നു ഒരു ശബ്ദം കേട്ടു, അയാൾ എഴുന്നേറ്റു, ഒരു ബീഡി കത്തിച്ചു. അവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പേസ്ഡ് എന്ന് പറഞ്ഞാൽ ലുക്ഡ്, അപ്പ് ആൻഡ് ഡൗൺ, മുകളിലോട്ടും താഴോട്ടും ഒക്കെ നോക്കി. മൂന്നാമത്തെ അമ്പരപ്പിക്കുന്ന ഡിസിഷൻ എടുത്തു, ഐ വുഡ് മാരി. പുള്ളിക്കാരന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണത്തിന് ചില പ്രതീക്ഷകളുണ്ട്. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൻ ഡോക്ടർ. ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിഞ്ഞു. ആ ഡോക്ടറിന് പ്ലെന്റി ഓഫ് മണി ഉണ്ടായിരിക്കണം, നല്ല മെഡിക്കൽ പ്രാക്ടീസ്, റെപ്യൂട്ടഡ് പ്രാക്ടീസ് ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ ആളൊരു ഫാറ്റ് തടിച്ചിപ്പാറ് ഒരു കുട്ടിയാനെ ആയിരിക്കണം. നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു ആഗ്രഹമാണ്. ഒരു കുട്ടിയാനെ കല്യാണം കഴിക്കണമെന്ന്, കുട്ടിയാന പോലത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആരും ആഗ്രഹിക്കത്തില്ല. പക്ഷെ ഈ ഡോക്ടർ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ആഗ്രഹം? ഇയാൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ആരെ വിവാഹം കഴിക്കാൻ? ലേഡി ഡോക്ടർ, നല്ല റെപ്യൂട്ടേഷൻ, നല്ല തിരക്ക്, ആ രോഗികളുടെ നല്ല തിരക്ക് വീട്ടിലുണ്ടാകണം, ഇഷ്ടംപോലെ പണമുണ്ടാകണം, നല്ല വെയിറ്റുള്ള, നല്ല തടിയുള്ള ഒരു ലേഡി ആയിരിക്കണം. അതിന് കാരണവുമുണ്ട്. ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക് and needed to run away, she should not be able to run after me and catch me. ഞാൻ എന്തെങ്കിലും കുറ്റക്കേട് ചെയ്തിട്ട് ഓടിയാൽ എന്റെ പുറകെ ഓടാൻ പറ്റും. ഇങ്ങനെ 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 വരുമ്പോഴത്തേക്ക് ഇയാൾ കൂടിപ്പോകാം. അപ്പൊ നല്ല ഒരു സ്പ്രിന്റർ ആണെങ്കിൽ പെട്ടെന്ന് ഓടി കഴുത്തിനൊടിച്ചു കൊണ്ടുവരും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നല്ല തടിയുള്ള ഒരു പെണ്ണായിരിക്കണം. പിന്നെന്തൊക്കെയാണ് അയാളുടെ ഡിമാൻഡ്? ഒരു ലേഡി ഡോക്ടർ ആയിരിക്കണം, നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ നല്ല അഭിവൃദ്ധി ഉണ്ടായിരിക്കണം, നല്ല തിരക്ക്, നല്ല പേര്, അതായത് ഇഷ്ടംപോലെ രോഗികൾ തൻ്റെ വീട്ടിലേക്ക് ചെല്ലണം, ഇഷ്ടംപോലെ കാശ് കിട്ടണം, അവൾ സ്വന്തമായിട്ട് പണക്കാരിയായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ, റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ഇതിലെ ക്യാരക്ടേഴ്സ് ഹോമിയോപ്പതി ഡോക്ടർ, സ്നേക്ക്, ഫ്രണ്ട്സ്. ഇതിലെ ടൈം നൈറ്റ്. അറ്റൻറ്റീവ്ലി മീൻസ് കെയർഫുൾ അറ്റൻഷൻ. മീഗർ മീൻസ് വെരി ലിറ്റിൽ. പൊസസ്ഡ് മീൻസ് ഓൺഡ്. സോളിറ്ററി മീൻസ് സിംഗിൾ ഓർ അലോൺ. ടുക്ക് ഓഫ് മീൻസ് റിമൂവ്ഡ്. വെസ്റ്റ് അണ്ടർ ഗാർമെന്റ്സ്. ഗ്യാബിൾസ് ഈ ഷേപ്പ്, അതായത് ഉത്തരം വന്ന് നിൽക്കുന്ന ആ ഷേപ്പ്. To and fro, left and right, angottum ingottum.